ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ ഡ്രീം നെസ്റ്റ് ആർ വി. ഇന്നൊരു അടിപൊളി ട്രാവലിംഗ് ബ്ലോഗാണ് ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ ബ്ലോഗിനൊരു പ്രത്യേകത ഉണ്ട്, കാരണം ഇന്ന് വൈഷു ഇല്ല, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ഞാൻ എൻ്റെ ബിസിനസ്സിലുള്ള ടീമുമായിട്ട് വന്നതാണ്. ഇന്ന് ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ അതിമനോഹരമായിട്ടുള്ള ഒരു പ്ലേസാണ് അകലാപ്പുഴ. അകലാപ്പുഴ ടൂറിസ്റ്റ് പ്ലേസിലാണ് ഉള്ളത്. ഇത് വളരെ ചുരുങ്ങിയ ഒരു സമയമായിട്ടുള്ള ഇവിടെ ഡെവലപ്പായിട്ട് വന്നിട്ട് ഒരുപാട് ഹൗസ് ബോട്ടുകൾ, ആദ്യം ഒരു ഹൗസ് ബോട്ടായിരുന്നു ഉണ്ടായിരുന്നത്, പിന്നീട് പെഡസ്റ്റൽ വന്നു, പിന്നീട് ഹൗസ് ബോട്ടിൻ്റെ എണ്ണം കൂടി വന്നു, ഇപ്പം രണ്ട് തട്ടുള്ള ഹൗസ് ബോട്ടും, അങ്ങനെ ഒരുപാട് ഓരോ ദിവസം കഴിയുന്നോറും വലിയ രീതിയിലുള്ള ഡെവലപ്മെൻ്റാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ആളുകൾ ഈ ഒരു പ്ലേസ് സെലക്ട് ചെയ്യാനുള്ളൊരു കാരണം എന്ന് പറയുന്നത്, നമുക്കറിയാം സാധാരണ ഹൗസ് ബോട്ടിൽ നമ്മൾ പോകുന്ന സമയത്ത് ഒരു എന്താ പറയുക, ചുറ്റും തെങ്ങും തോപ്പുകളും കാര്യങ്ങളും മാത്രമാണ് നമുക്കൊരു ഒരു വ്യൂ കിട്ടുക. പക്ഷേ ഇവിടെ അതേ സമയത്ത് തെങ്ങിൻ തോപ്പും അതേ സമയത്ത് മലനിരകളും ഒക്കെ കാണുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്ലേസ്. ഈ ഹൗസ് ബോട്ടിൽ വരുന്ന ആളുകൾക്ക് മറ്റൊരു എൻ്റർടൈൻമെൻറ്റ്, എനിക്കൊന്ന് പല സ്ഥലത്തും ഇല്ലാത്ത മറ്റൊരു എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത്, ഇവിടെ ഒരു തുരുത്ത് ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മുടെ ടൊവിനോ തോമസിൻ്റെ തീവണ്ടി സിനിമയൊക്കെ ഷൂട്ട് ചെയ്തൊരു പ്ലേസാണ്. അപ്പോൾ ആ ഒരു തുരുത്തിലുള്ള മനോഹരമായിട്ടുള്ള ഒരുപാട് കാഴ്ചകളുണ്ട് അവിടെ. നമുക്ക് ഭക്ഷണമൊക്കെ അവിടെയാണ് ഇന്ന് അറേഞ്ച് ചെയ്തത്. അപ്പോൾ ഞങ്ങളിവിടെ നിന്ന് ആദ്യം തന്നെ നമ്മുടെ ടീം പോയി, അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഞങ്ങൾ ഒരു സ്പീഡ് ബോട്ടിൽ അതിലേക്ക് പോകാൻ പോവുകയാണ്. വളരെ എല്ലാം, അതായത് നിങ്ങൾ ഫാമിലിയായിട്ട് വന്ന് അടിച്ച് പൊളിക്കാൻ പറ്റിയൊരു പ്ലേസാണ്. അപ്പോൾ ഫാമിലിയായിട്ട് തന്നെ വരിക. ഓക്കെ, എന്തായാലും നമ്മുടെ യാത്ര തുടങ്ങാം. കാണുന്നതാണ് ഫ്രണ്ട്സ് നമ്മൾ യാത്ര പോകാൻ പോകുന്ന സ്പീഡ് ബോട്ട്. ഈയൊരു ബോട്ടിലാണ് നമ്മുടെ ഹൗസ് ബോട്ട്. ഹൗസ് ബോട്ട് ഇപ്പം കുറേ ദൂരത്താണ്, പുഴയുടെ ഒരുപാട് നടുഭാഗത്താണ് ഹൗസ് ബോട്ട് ഉള്ളത്. അപ്പോൾ നമ്മുടെ ബ്രോ എല്ലാം ക്ലീൻ ചെയ്ത് റെഡിയാക്കുന്നുണ്ട്, സീറ്റൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുന്നുണ്ട്. പുള്ളിക്കാരൻ പെട്രോളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോയതായിരുന്നു, അതിലടിക്കാൻ വേണ്ടിയിട്ടില്ല. അപ്പോൾ പെട്രോളൊക്കെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് എല്ലാം ഒന്ന് റെഡിയാക്കി, സീറ്റൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് ഇനി റെഡിയാക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യേണ്ട പരിപാടിയിലാണുള്ളത്. ഇപ്പം മിന്നിച്ച് അങ്ങോട്ടേക്ക് പോകുക അല്ലേ, അതിൻ്റെ തയ്യാറെടുപ്പിലാണുള്ളത്. മൂപ്പർ പറപ്പിച്ച് എന്താ പറയുക, ലക്ഷ്യം നമ്മുടെ ഹൗസ് ബോട്ടാണ്. അങ്ങോട്ടേക്ക് ഞങ്ങൾ എന്താ പറയുക, അടിച്ച് പൊളിച്ച് പോകാൻ പോവുകയാണ്. അടിപൊളിയാണ് കേട്ടോ, സ്പീഡ് ബോട്ടിലിങ്ങനെ കത്തിച്ച് നമ്മുടെ ഹൗസ് ബോട്ട് ലക്ഷ്യം വെച്ച് വരുന്ന പോകുന്ന പോക്കാണ്. ഹൗസ് ബോട്ട് കുറേ ദൂരെയാണുള്ളത്. കായലിൻ്റെ നടുവിലൂടെ ഇങ്ങനെ സ്പീഡ് ബോട്ടിൽ പോകുന്നവരുണ്ടാവുന്ന ഒരു രസമുണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റൂല. ഉണ്ടാവും റൈറ്റ് സൈഡിൽ, അതാ വേറൊരു ഫാമിലി അതാ ഹൗസ് ബോട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇനി ചെറിയൊരു ടൈം മാത്രമേ ഉള്ളൂ നമ്മുടെ
നമ്മളെ ഹൗസ് ബോട്ടിലേക്ക് എത്താൻ വേണ്ടി. ആ ബാക്കിലുള്ള വ്യൂ ഒക്കെ കണ്ടോ, ബോട്ടിലിങ്ങനെ പോകുന്ന സമയത്ത്. നിങ്ങളിവിടെ വരുന്ന സമയത്ത് രണ്ടും പരീക്ഷിക്കണം കേട്ടോ, സ്പീഡ് ബോട്ടും ഹൗസ് ബോട്ടും എല്ലാം പരീക്ഷിക്കണം. അതാ അതിൻ്റെ ഒരു രസം. ദൂരെ സ്ഥലത്ത് നമ്മുടെ ബോട്ട്, നമ്മുടെ ഹൗസ് ബോട്ട് അവിടെ ഇങ്ങനെ നിർത്തിയിട്ടിട്ടുണ്ട്. ഇനി അടുത്തത് അതിലാണ് നമ്മൾ സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്. കണ്ട ലോങ് വ്യൂ കണ്ടോ, മലകളും തെങ്ങിൻ തോപ്പുകളും ഒക്കെ വരുന്ന വ്യൂ ആണ്. സൂപ്പർ ആംബിയൻസ് ആണ്. ഗൈസ്, നമ്മുടെ ഹൗസ് ബോട്ട് കണ്ടു, ഹൗസ് ബോട്ടിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ടീമൊക്കെ അവിടെ റെഡിയാണ്, ഫുൾ അടിച്ച് പൊളിയാണ്, എല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണ്. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മളിവിടെ ഹൗസ് ബോട്ടിലേക്ക് കയറിയിരിക്കുകയാണ്. ഇനി കുറച്ച് സമയം ഇവിടുന്ന് അടിച്ച് പൊളിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഹൗസ് ബോട്ടിൽ നല്ല ഡി ജെ ഒക്കെ ഇട്ട് ഡാൻസൊക്കെ കളിച്ച് അടിച്ച് പൊളിച്ച് അതിനുശേഷം ഉച്ചയ്ക്ക് എനിക്ക് തോന്നുന്നത് 2 മണിയോടുകൂടിയാണ് ലഞ്ച് അറേഞ്ച് ചെയ്തത്. അത് ഒരു സംതിങ് സ്പെഷ്യൽ തന്നെയാണ്. കാരണം നമ്മളിങ്ങനെ യാത്ര പോകുന്ന സമയത്ത് ഒരു തുരുത്ത് ഇവിടെ ഉണ്ട്, ആ തുരുത്തിൽ വെച്ചിട്ടാണ് നമ്മുടെ ലഞ്ച് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് അവിടെ ഉള്ളത്. നിങ്ങൾ ചിലപ്പം കണ്ടിട്ടുണ്ടാവും, നമ്മുടെ ടോവിനോ തോമസ് അഭിനയിച്ച തീവണ്ടി എന്ന് പറയുന്ന സിനിമയിൽ ഉള്ളൊരു രംഗം അവിടെ നിന്നാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് നമ്മുടെ ലഞ്ച് അറേഞ്ച് ചെയ്തത്. അപ്പോൾ ഇവിടെ വന്ന ഈയൊരു ഹൗസ് ബോട്ടിന് വരുന്ന ഒരാൾ പോലും അവിടെ അത് കാണാതെ പോകരുത്. അകലാപ്പുഴ കാണുന്ന എല്ലാവരും അത് അവിടെയുള്ള ആ ഒരു കാഴ്ചകളൊക്കെ കാണുക, ഇവിടെയുള്ള മുഴുവൻ കാഴ്ചകളും കാണണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഹൗസ് ബോട്ട് ഇങ്ങനെ കായലിൻ്റെ നടുവിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചുറ്റുമുള്ള ഓരോ കാഴ്ചകൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ, തെങ്ങിൻ തോപ്പുകളും തുരുത്തുകളും ചെറിയ വീടുകളൊക്കെ, എന്താ രസം, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു രസമാണ്. പ്രത്യേകിച്ച് എന്താ പറയുക, ഹൗസ് ബോട്ടിലൊക്കെ പോയവർക്ക് അറിയാൻ പറ്റും. നീല സാഗരമതിൻ്റെ തന്ത്രിയിലുണർ
അങ്ങനെ ഫ്രണ്ട്സ് ഏകദേശം സമയം 2 മണി കഴിയാറായി. ഇനി ഒറ്റ ലക്ഷ്യമുള്ളൂ, ഭക്ഷണം കഴിക്കണം. ഭക്ഷണം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ തുരുത്തിലാണ്. തുരുത്തിലൊരു ഓർഗാനിക് ഹോട്ടൽ, എന്താ പറയുക, ഒരു റിസോർട്ട്, ഓർഗാനിക് റിസോർട്ട് ഉണ്ട്. അപ്പോൾ അത് ലക്ഷ്യം വെച്ചിട്ടുള്ള ഹൗസ് ബോട്ടിൻ്റെ യാത്രയാണ്. ദൂരെ നിങ്ങൾ കാണുന്നുണ്ടാവും നമ്മുടെ ഓർഗാനിക് റിസോർട്ട് നിൽക്കുന്നത്, അവിടെ വെച്ചിട്ടാണ്. അവിടുത്തെ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല, അത് അടിപൊളിയാണ്. ഗംഭീരമായിട്ടുള്ള കാഴ്ചകളൊക്കെ ഉണ്ട് അവിടെ. അത് സെറ്റ് ചെയ്ത്, അത് അറേഞ്ച് ചെയ്ത് തന്നെ സമ്മതിക്കണം. അവരൊരു തുരുത്താണ്. ഈ തുരുത്തിലേക്ക് നമുക്ക് എത്താൻ ഒറ്റ വഴിയുള്ളൂ, ഈ എന്താ പറയുക, എന്തെങ്കിലും ബോട്ട് വഴിയോ തോണി വഴിയോ അങ്ങനെ എത്താനേ നമുക്ക് വഴിയുള്ളൂ. ചുറ്റും പുഴയാണ്, അതിൻ്റെ നടുവിലാണ്. ഇതാ ഏകദേശം എത്താനായി നമ്മളതിൻ്റെ അടുത്ത്. അങ്ങനെ നമ്മൾ ഏകദേശം ഇതാ എത്തിക്കൊണ്ടിരിക്കുന്നു. 2 വാച്ച്മാൻമാർ അവിടെ ഉണ്ട്, അവരതിൻ്റെ കൺട്രോളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അവർ പറയുന്നുണ്ട് ഹൗസ് ബോട്ട് അടുപ്പിക്കാനൊക്കെ അവർ പറയുന്നുണ്ട്. ശ്രദ്ധിച്ച് ചെയ്യണമല്ലേ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നോർമലി നമ്മളിവിടെ പോവുകയാണെങ്കിൽ 100 രൂപ ടിക്കറ്റാണ്. അതായത് അവിടെ കയറുന്ന സമയത്ത് തന്നെ ഒരു 100 രൂപ നമ്മൾ എന്ത് ചെയ്യും, അവിടെ കൊടുക്കണം. അപ്പോൾ നമുക്കൊരു ടിക്കറ്റ് തരും. ഉള്ളിൽ നമ്മൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ആ ടിക്കറ്റ് എന്ത് ചെയ്യുക, ഭക്ഷണം കഴിച്ചതിന് ശേഷം അവിടെ കൊടുത്താൽ അതവർ അതിൽ നിന്ന് ലെസ് ചെയ്യും, ഇല്ലെങ്കിൽ ആ പേയ്മെൻ്റ് അവർ വാങ്ങിക്കും. എന്താ ഒരു രസം, അതിൻ്റെ ഫ്രണ്ടൊക്കെ നമുക്ക്. I don't ever slow up, no I don't take shit, I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't take shit, I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. Everything I do so instinctive and so passionate, every word I move so descriptive like an adjective. I got a vendetta against people who patented being negative when you should be getting after it. I got facts over tracks, isn't that spitting slow, spitting fast. I could roast, I could gas, think I'm okay at last. But I don't know if that can erase all the past. And the pettiness, a reflection of the emptiness. Hilarious, you think you're worth my time, you're delirious. Mysterious, because you hide behind a fake exterior. Inferior, you know I'll always be a bit superior. Get off of me, this ain't no humble brag. I want you to hear words, you can say them back. I want you to feel free from the chains at last. And to believe in what you got, it was built to last, yeah. Now that I've been put through hell, I never got anyone's help, I had to do it all myself. I don't ever slow up, no I don't take shit, I've got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't take shit, I've got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. Consequence of being incompetent, mental health is confidence, dreams into modestness. I'm not here to save the day, that's for you to take away. I could play a million mind games, but instead I say something not illogical, something that is typical. Rub it on and watch it go, make yourself unstoppable. Dreams are irresponsible, but they're always possible. If you just believe, you could be so remarkable. Thoughts in my head, a collage and they spread. I'll be great one day, going off of my meds. No, I'm not giving up, no, I'm not giving in. I will make it to the top, taking off in the wind. I gotta make it. I'm saving every day to taste it. I'm patient, but my mind, it can hardly take it. I'm chasing a dream that I've had for several ages. A vacant modern kingdom for the taking. Now that I've been put through hell, I never got anyone's help, I had to do it all myself. I don't ever
never slow up. No, I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up. No, I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up. No, I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up. അകലാപ്പുഴയിലെ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും അടുത്തൊരു ബ്ലോഗിൽ കാണാം. ബൈ.